നമസ്കാരം രാജ്യം മറ്റൊരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ എൻ ഡി എ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷത്തിൽ കുറവുണ്ട് ആവശ്യമായ എണ്ണമില്ല എങ്കിൽ കൂടി വിജയസാധ്യത നൂറ് ശതമാനം എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് കാരണം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പതിമൂവായിരം വോട്ട് മൂല്യത്തിൻ്റെ കുറവ് നിലവിലുണ്ട് പക്ഷേ എൻ ഡി എക്ക് പുറമെയുള്ള ചില കക്ഷികൾ എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് മുൻകാലങ്ങളിൽ നിർണായക ബില്ലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള പിന്തുണ നേടാൻ എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് കാരണം എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങൾ അത്തരത്തിലുള്ളതാണ് അത് ഭരണപക്ഷത്തെ മാത്രമല്ല പ്രതിപക്ഷത്തെ പോലും പല കക്ഷികൾക്കും സ്വീകാര്യതയുള്ളതാണ് അതുകൊണ്ട് ബിജു ജനതാദൾ പോലെ അല്ലെങ്കിൽ വൈഎസ് ആർ കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ബി ജെ പിക്ക് എൻ ഡി എക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പാർട്ടികളിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പിന്തുണ ഈ വിഷയത്തിലും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ പാർട്ടി നേതാക്കളുമായി നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന ഇന്നലെ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനമുണ്ടായി വൈ എസ് ആർ കോൺഗ്രസ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൻ ഡി എ നിർത്തുന്നത് ഏത് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് വൈ കോൺഗ്രസ് പ്രധാനമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞു അങ്ങനെ ഈ പതിമൂവായിരം വോട്ട് മൂല്യത്തിൻ്റെ കുറവ് വൈ എസ് ആർ കോൺഗ്രസ് എന്ന ഒറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ കൊണ്ട് തന്നെ നികത്താനാകും കാരണം വൈ എസ് ആർ കോൺഗ്രസ്സിന് മുപ്പതിനായിരത്തിലധികം വോട്ട് മൂല്യമുണ്ട് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒഡീഷയിലെ ബിജു ജനതാദളുമായി ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ബിജു ജനതാദൾ ബി എൻ ഡി എയ്ക്കൊപ്പമായിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ബിജു ജനതാദളിനും ദളിനും മുപ്പതിനായിരത്തിലധികം വോട്ട് വോട്ട് മൂല്യമുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ഭൂരിപക്ഷത്തിൽ എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ഈ തവണ ഈ തവണയും വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറിച്ചാകട്ടെ പ്രതിപക്ഷത്താകട്ടെ കോൺഗ്രസും ഇടതുപാ ഇടതു പാർട്ടികളും ഒരു പാളയത്തിലുണ്ട് എങ്കിൽ പോലും കോൺഗ്രസിനെയും ഇടതു കക്ഷികളെയും തളിപ്പറഞ്ഞുകൊണ്ട് ചില കക്ഷികൾ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിലെ വിള്ളലുകളെയാണ് സൂചിപ്പിക്കുന്നത് ഈ വിള്ളലുകൾ തീർച്ചയായും നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഗുണകരമായി മാറും രാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര് എന്ന് എൻ ഡി എ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഈ കുറവുള്ള പതിമൂവായിരം വോട്ട് മൂല്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ബിജു ജനതാദൾ എന്ന പാർട്ടിയുടെയും അതുപോലെ തന്നെ വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഉറപ്പിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ പതിമൂവായിരം വോട്ടിൻ്റെ മാത്രം കുറവുള്ളപ്പോൾ ഇത്രയും കക്ഷികളെ ബി ജെ പി വലവീശിപ്പിടിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടാകാം പക്ഷേ അത് എൻ ഡി എയിൽ തന്നെ പല ഘടക കക്ഷികളെയും ഇതിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ നിലപാടിനോട് ബഹുമാനം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത്തരത്തിലൊരു ബഫർ വോട്ട് മൂല്യം കണക്ക് കൂട്ടുന്നത് കാരണം രാജ്യസഭയിലും ലോക്സഭയിലും എല്ലാം ഈ അടുത്ത കാലം വരെ രാജ്യസഭയിൽ ഭൂരിപക്ഷത്ത് ഇല്ലാതിരുന്ന ബി ജെ പി എങ്ങനെയാണ് നിർണായകമായ ബില്ലുകളും പരിഷ്കാരങ്ങളും പാസ്സാക്കിയെടുത്തത് ആ ചടുലത നമ്മൾ കണ്ടതാണ് അതേ ചടുലത ഈ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും അവർ കാണിക്കുന്നു നിതീഷ് കുമാറിൻ്റെ ജനതാദൾ പലപ്പോഴും മുൻകാലഘട്ടങ്ങളിൽ ഈ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതായത് നിതീഷ് കുമാർ യു പി എയിലായിരുന്നപ്പോൾ എൻ ഡി എയുടെ പ്രസിഡന്റ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരുന്നു എൻ ഡി എയിലായിരുന്നപ്പോൾ യു പി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെയും പിന്തുണച്ച ചരിത്രമുണ്ട് അങ്ങനെ ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നിതീഷ് കുമാർ എൻ നിന്നും വിരുദ്ധ നിലപാടെടുക്കുകയാണ് എങ്കിൽ കൂടി ആ വോട്ട് മൂല്യങ്ങളുടെ കുറവ് പോലും നികത്താനുള്ള അംഗസംഖ്യ ഇപ്പോൾ ബി കരുതിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഒരു ഏകപക്ഷീയമായ മത്സരമായി മത്സരമായി മാറും ബി ജെ പി കക്ഷി ഘടകകക്ഷികളും അതോടൊപ്പം പ്രതിപക്ഷത്തുള്ള ചട ചില ഘടകകക്ഷികളും ഒരുമിച്ച് നിൽക്കുകയും ബാക്കി പ്രതി പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാവുകയും ചെയ്താൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഏകപക്ഷീയമായ മത്സരമായി തീരും പ്രതിപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയിക്കേണ്ട ഒരവസ്ഥയാണ് വെബ് ഡെസ്ക് തത്തുമൂസ്